ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കനത്ത തകർച്ച നേരിട്ട രണ്ട് സ്റ്റോക്കുകളാണ് യെസ് ബാങ്കും വോഡഫോൺ ഐഡിയയും. ഇൻവെസ്റ്റേഴ്സിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ രണ്ട് സ്റ്റോക്കുകളും സമ്മാനിച്ചത്. പക്ഷേ ഈ രണ്ട് കമ്പനികളെക്കുറിച്ചും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഈ കമ്പനികൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് കിട്ടാക്കടമില്ലാത്ത ബാങ്കായി യെസ് ബാങ്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. നോൺ പെർഫോമിംഗ് അസറ്റ് ഇല്ലാത്ത ബാങ്ക് ആയാൽ യെസ് ബാങ്കിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വരും. ഇന്ത്യയിലെ പല കമ്പനികൾക്കും വായ്പ നൽകിയതിലൂടെ 51,000 കോടി രൂപയാണ് യെസ് ബാങ്കിന് ലഭിക്കാനുള്ളത്. യെസ് ബാങ്കിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരാൻ ഏറ്റവും വലിയ തടസ്സം ഇത്രയും വലിയ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിരുന്നു. ഈ കടം തിരിച്ചുപിടിക്കാൻ ജെ സി ഫ്ലവേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുമായി ചേർന്ന് പുതിയൊരു ജോയിന്റ് വെഞ്ചർ തുടങ്ങിയിരിക്കുകയാണ് യെസ് ബാങ്ക്. അതായത് യെസ് ബാങ്കിന് തിരിച്ചു കിട്ടാനുള്ള കടം ഇനി ജെ സി ഫ്ലവേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയായിരിക്കും തിരിച്ചുപിടിക്കുക. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയും അധികം നോൺ പെർഫോമിംഗ് അസറ്റ് ഒരു ബാങ്ക് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിൽക്കുന്നത്. ഈ ജോയിന്റ് വെഞ്ചറിൽ യെസ് ബാങ്കിന് 20% സ്റ്റേക്കാണ് ഉണ്ടാവുക. അതിനായി 400 കോടി രൂപയാണ് യെസ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നോൺ പെർഫോമിംഗ് അസറ്റ് വിൽക്കുന്നതിന് പുറമെ ഈ സാമ്പത്തിക വർഷം 7,500 കോടി രൂപയുടെ പുതിയ ഫണ്ട് റേസ് ചെയ്യാനും യെസ് ബാങ്കിന് പദ്ധതിയുണ്ട്. യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അഡ്വന്റ് ഇന്റർനാഷണൽ, കാർലൈൽ തുടങ്ങിയ കമ്പനികളുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ പുതിയ നിക്ഷേപം വന്നാൽ അടുത്ത വർഷത്തോടെ യെസ് ബാങ്ക് സാധാരണ നിലയിലേക്ക് എത്തും. മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഉയർന്നാൽ സ്റ്റോക്ക് പ്രൈസിലും മുന്നേറ്റമുണ്ടാകും. ഇൻവെസ്റ്റേഴ്സിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു സ്റ്റോക്കാണ് വോഡഫോൺ ഐഡിയ. വോഡഫോണുമായി മെർജ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായിരുന്നു വോഡഫോൺ ഐഡിയ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ടെലികോം ഇൻഡസ്ട്രിയിൽ 3rd കമ്പനിയായി മാറിയ വോഡഫോൺ ഐഡിയ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. കടബാധ്യതയും സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടുന്നതുമായിരുന്നു വോഡഫോൺ ഐഡിയ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. 2020 ശേഷം 72 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് വോഡഫോൺ ഐഡിയക്ക് നഷ്ടപ്പെട്ടത്. നിലവിൽ വോഡഫോൺ ഐഡിയയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ 124 രൂപയാണ്. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 350-400 ലെവലുകളിലേക്ക് എത്തിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ആവറേജ് റവന്യൂ പെർ യൂസർ ഉയർത്താൻ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വോഡഫോൺ ഐഡിയ. മാത്രമല്ല ഈ കമ്പനിയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്താൻ 25,000 കോടി രൂപയെങ്കിലും വേണമെന്നാണ് കണക്ക്. പുതിയ ഇൻവെസ്റ്റ്മെന്റിനായി ആമസോൺ ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രമുഖ കമ്പനികളുമായി ചർച്ചയിലാണ് വോഡഫോൺ ഐഡിയ. 5G സ്പെക്ട്രം ലഭിക്കാനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുമായിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് തുക ചെലവഴിക്കുക. നിലവിൽ ഈ കമ്പനിയുടെ 35% ഷെയറിന്റെ ഉടമ കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഈ കമ്പനിയിൽ കേന്ദ്ര സർക്കാരിന്റെ റോളിനെ സംബന്ധിച്ചാണ് പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ആശങ്ക. സ്പെക്ട്രം വാങ്ങിയതിന്റെ തുകയായി 58,000 കോടിയിലേറെ രൂപയാണ് വോഡഫോണും ഐഡിയയും കേന്ദ്ര സർക്കാരിന് നൽകാനുണ്ടായിരുന്നത്. ഈ തുകയുടെ പലിശയാണ് കേന്ദ്ര സർക്കാരിന് 35% ഓഹരിയായി കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ അഡ്വർടൈസിംഗ് രംഗത്ത് വി ആഡ്സ് എന്ന പുതിയ കമ്പനി തുടങ്ങിയിരിക്കുകയാണ് വോഡഫോൺ ഐഡിയ. വോഡഫോണിന്റെ വി ആപ്പ്, വി മൂവീസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരസ്യങ്ങൾ നൽകുകയാണ് ഈ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. വോഡഫോണിന്റെ 243 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്കാണ് ഈ പരസ്യങ്ങൾ എത്തുക. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് അഡ്വർടൈസിംഗ് സർവീസിലൂടെ വോഡഫോൺ ഐഡിയക്ക് ലഭിക്കാൻ പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയാൽ വോഡഫോൺ ഐഡിയ ഇന്ത്യയിലെ ടെലികോം ഇൻഡസ്ട്രിയിൽ ശക്തമായ കമ്പനിയായി മാറും. മാത്രമല്ല നഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് തിരിച്ചു വരികയും ചെയ്താൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഉയരും. ഇത് സ്റ്റോക്ക് പ്രൈസിലും മുന്നേറ്റമുണ്ടാക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ, ബിൽഡ് വെൽത്ത്. താങ്ക് യു.